ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും ഫേമസ് ആകാൻ പോകുന്ന വലിയ ടർഫുകളിൽ ഒന്നായിട്ടുള്ള കോവളം ടർഫിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാണ്. നൈറ്റ് കളിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് കോവളം ടർഫിൻ്റെ സ്പെഷ്യാലിറ്റീസ് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ പോകുന്നത് കോവളത്തോട്ട് പോകേണ്ട ഒരു ജംഗ്ഷനാണ്. ഇത് നമ്മുടെ തിരുവല്ലത്തോട്ട് പോകേണ്ട ജംഗ്ഷനാണ്. ഇതാണ് നമ്മുടെ കോവളം ടർഫ്, ഇൻഡോർ സ്പോർട്സ് ഹബ്ബാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അകത്തോട്ട് പോകാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ഓക്കെ, നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്താണെങ്കിൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടർഫിനാണെങ്കിൽ മറ്റുള്ള ട്രിവാൻഡ്രത്തുള്ള മറ്റുള്ള 25-ലധികം വരുന്ന ടർഫുകളെ അപേക്ഷിച്ചിട്ട് ഇഷ്ടംപോലെ പ്രത്യേകതകളുണ്ട്. വിശാലമായിട്ടുള്ള ഒരു സ്പേസിലാണ് സംഭവം, ഈ ഒരു ടർഫ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വർക്കൊക്കെ അറ്റ് പ്രസൻറ്റ് പ്രോഗ്രസ്സിങ്ങിലാണ്, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. മറ്റുള്ള ടർഫുകളെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ ഇവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂള് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സ്വിമ്മിംഗ് പൂളിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടർഫിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അകത്ത് കയറി കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഒരു അകഭാഗം ജസ്റ്റിനെ ഒന്ന് കാണിച്ചു തരാം. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് വെടിപ്പിച്ചതാണ്. യെസ്, സംഭവം കൊള്ളാം. വർക്കൊക്കെ സംഭവം നടക്കുകയാണ്. എത്രത്തോളം ഇതിൻ്റെ ഒരു നീളം ഉണ്ടെന്നുള്ളത് ജസ്റ്റിനെ ഒന്ന് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇനിയും ഒരു 10 പോലെ 25 അടിയോളം വരാനുള്ള സാധ്യത ഉണ്ട്. സ്വിമ്മിംഗ് പൂള് കുഴിച്ചെല്ലാം സംഭവം ചെയ്തിരിക്കുന്നത് ഇത് ഫ്ലാറ്റാക്കി വെച്ചിട്ട് ഇനി കുറച്ച് ഹൈറ്റിൽ ചെയ്യാനാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോവളം ടർഫിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. നമുക്കിനി അടുത്ത ടർഫിൻ്റെ അകഭാഗത്ത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അകത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡോർ കോവളം സ്പോർട്സ് ഹബ്ബിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. ടർഫ് അണ്ടർ CCTV സർവൈലൻസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കയറി വരുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ മാറ്റും മറ്റ് കാര്യങ്ങളൊക്കെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. ടർഫിൻ്റെ ഇൻസ്ട്രക്ഷൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ടർഫിനുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ടർഫിന് അനാവശ്യമായ സംഘടനകൾ അങ്ങനെയൊന്നും പാടില്ല, ചൂയിങ് ചൈനീകൈന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബുക്കിങ്ങിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പും കൂടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് 25-ലധികം ഇൻഡോർ ടർഫുകൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു കോവളം ടർഫ് തന്നെയാണ്. കോവളം ടർഫിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ടർഫ് തന്നെയാണ്. നമ്മൾ ആ ഒരു 2 സ്റ്റെമ്പിൻ്റെ ഇടയിലുള്ള ലെങ്ത് വന്നിട്ടും വളരെ വലുത് തന്നെയാണ്. സ്റ്റിച്ച് ബോൾ കളിക്കാൻ വേണ്ടി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോവളം ടർഫ് തന്നെയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ സോഫ്റ്റ് ബോളിൽ കളിക്കാനും കുറച്ചും കൂടെ ബെസ്റ്റാണ്. നല്ല ലെങ്ത് ഉണ്ട്. ഇപ്പോൾ കളി കുറച്ചും കൂടെ ഫൈറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ റെസ്റ്റിങ്ങിന് വേണ്ടി ലാസ്റ്റ് ഒരു സ്പോട്ട് ഉണ്ട്. അതുകൂടാതെ തന്നെ ബാത്റൂം ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ 1100 രൂപയാണ് നൈറ്റുള്ള ചാർജ്. നമ്മൾ രാവിലെ ഡേ ടൈമിനാണ് ചാർജ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർലി വന്നിട്ട് ഒരു 300 രൂപയുടെ ഡിഫറൻസും കൂടെ ഉണ്ടാകും. അപ്പോൾ കോവളം ടർഫിൽ നൈറ്റ് നമുക്ക് കളിക്കാൻ വേണ്ടി വന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു വിഷ്വൽസാണ്. ഇതൊരു പ്രൊമോ വീഡിയോ മറ്റ് കാര്യങ്ങളൊന്നുമല്ല. കോവളം ടർഫിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നൈറ്റ് കളിക്കാനാണ്. നൈറ്റ് കളിക്കുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വൈബ് തന്നെ ഉണ്ടാകും. വളരെയധികം റിലാക്സ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ക്രൗഡഡ് അല്ലാത്ത ഒരു ഏരിയയിലാണ്. അതോടൊപ്പം തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ടർഫും കൂടെയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ബൈ യുവർ മിക്ദാദ് മിക്കുറോക്ക്. ബൈ ബൈ.